അരിക്കൊമ്പൻ ദൗത്യത്തിന്റെ ഇതുവരെയുള്ള ഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. രാവിലെ 4:30 അരിക്കൊമ്പൻ മിഷൻ തുടങ്ങി. ഓരോ നിമിഷവും അത്യന്തം സസ്പെൻസും ആവേശവും നിറഞ്ഞതാണ്. ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന അരുൺ സക്കറിയക്കൊപ്പം RRT സംഘവും പോലീസും പുലർച്ചെ മുതൽ ആരംഭിച്ച സംയുക്ത ഓപ്പറേഷൻ. ഡോക്ടർമാരുടെ 3 സംഘം. സംയുക്ത ഓപ്പറേഷനിൽ ആകെയുള്ളത് 150 പേർ. രാവിലെ 5 മണിയായപ്പോൾ ഈ തോക്കിൽ മരുന്ന് നിറച്ചു ആ ദൃശ്യമാണ് കാണുന്നത്. 5:50 കുങ്കിയാനകൾ സംഘമായി ഇറങ്ങി. തലയെടുപ്പോടെ ഈ വനംവകുപ്പിലെ തന്നെ ഏറ്റവും പ്രധാനികളായ 4 കുങ്കിയാനകൾ, സുരേന്ദ്രനും കുഞ്ചുവും വിക്രമും ഒക്കെ തന്നെ വരിവരിയായി ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു നീങ്ങി അവിടെ എത്തി. 6:02 അരുൺ സക്കറിയും സംഘവും സ്പോട്ടിലേക്ക്. ആദ്യം പോയ സംഘം കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്ത ശേഷമാണ് അരുൺ സക്കറിയും കൂട്ടരും ആ സ്പോട്ടിലേക്ക് എത്തിയത്. രാവിലെ 6:25 അരിക്കൊമ്പൻ എന്ന് കരുതി ട്രാക്ക് ചെയ്തത്. ആദ്യം ട്രാക്ക് ചെയ്തത് അരിക്കൊമ്പന്റെ തന്നെ കട്ട ദോസ്തായ ചക്കക്കൊമ്പനെയാണ്. ആദ്യം അതായിരിക്കും അരിക്കൊമ്പൻ എന്ന് കരുതി. പക്ഷേ കുറച്ചധികം വിശാലമായി നോക്കിയപ്പോൾ അതല്ല അരിക്കൊമ്പൻ എന്ന് മനസ്സിലായി. വേസ്റ്റ് കുഴി ഭാഗത്തായിരുന്നു ഈ കാഴ്ച. പിന്നെയും നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് 6:30 സ്ഥലത്ത് 2 പിടിയാനകളെ കൂടി കണ്ടെത്തി. അത് ചക്കക്കൊമ്പനൊപ്പമായിരുന്നു ആ 2 പിടിയാനകൾ വേസ്റ്റ് കുഴി ഭാഗത്ത്. രാവിലെ 7:15 അരിക്കൊമ്പനെ കണ്ടു. ആ വേസ്റ്റ് കുഴി ഭാഗത്തിനോട് അടുത്ത് തന്നെ വെട്ടുവാൾത്തേരി ഭാഗത്ത് അരിക്കൊമ്പനെ കണ്ടു. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ 9 കൂട്ടാനകളുണ്ട്. ഇപ്പോൾ സമയം 8:05. അരിക്കൊമ്പനെ കണ്ടെത്തി. അരിക്കൊമ്പന്റെ കൂടെ 9 ആനകളുണ്ട്. അതുകൊണ്ട് തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പടക്കമെറിഞ്ഞു കൂട്ടാളികളെ പിരിക്കാൻ നോക്കി. അതെന്തായി എന്നറിയില്ല. എന്തായാലും ഇപ്പോഴും ആ കൂട്ടാനകൾക്കൊപ്പം അരിക്കൊമ്പൻ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു എന്നാണ് വിവരം. വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് എന്ന് തുടക്കത്തിലെ തന്നെ വനംവകുപ്പ് പറഞ്ഞതാണ്. ആ വെല്ലുവിളിയുടെ ആഴം കൂടുകയാണ്. എന്തായാലും മഞ്ഞൊക്കെ മാറിക്കൊണ്ട് ഇളം വെയിൽ ആ പ്രദേശത്തേക്ക് കടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. യുക്കാലി മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ആ കാഴ്ച കാണാം. അതാ ആ കാണുന്ന കൂട്ടത്തിലുണ്ട് അരിക്കൊമ്പൻ. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ 9 പേരെ കൂടി അണിനിരത്തിയിട്ടുണ്ട്. ഒരു യുദ്ധസമാനമായ സാഹചര്യം അരിക്കൊമ്പനും പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പുറത്ത് ദൗത്യസംഘം ഈ അരിക്കൊമ്പനെ പൂട്ടാൻ വേണ്ടി സർവ തയ്യാറെടുപ്പുകളുമായി വന്നിരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ എന്നെ ഒന്ന് പൂട്ടട്ടെ എന്ന മട്ടിൽ അരിക്കൊമ്പനും നിൽക്കുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും വളരെ വളരെ ആഴത്തിലുള്ള വളരെ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടമാണ്. ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ് അരിക്കൊമ്പനെ പൂട്ടുന്നതിന് വേണ്ടി. ദാ ആ കാണുന്ന ആ റൗണ്ട് മാർക്കുള്ള ആ ഭാഗത്ത്, ഈ വെട്ടുവാൾത്തേരി ഭാഗത്തെ, അവിടെയാണ് അരിക്കൊമ്പനും കൂട്ടരും നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് വേണം അരിക്കൊമ്പനെ പൂട്ടാൻ. പക്ഷേ ആ സ്ഥലം അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അരിക്കൊമ്പനെ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. കൂട്ടാനകളെ പിരിക്കണം. അതുകൂടി ഉണ്ടെങ്കിലേ മയക്ക് വെടിവെക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് ദൗത്യസംഘത്തിന് കടക്കാൻ കഴിയുകയുള്ളൂ. നിർണായകമായ കൂടിക്കാഴ്ചകളൊക്കെയാണ് ആ പറഞ്ഞ സ്ഥലത്തിന് താഴെ നിലയുറപ്പിച്ചിരിക്കുന്ന ദൗത്യസംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചെയ്ത പ്ലാനുകളൊന്നും മാത്രം കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. കാരണം ഇപ്പോൾ ആ താഴെ ഈ 150 അംഗ ദൗത്യസംഘത്തിൻ്റെ വന്ന വണ്ടികളൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അവരെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അവിടുത്തെ നീക്കമെന്ന് നമുക്ക് നോക്കാം. ജെയിൻ എസ് രാജുവിലേക്ക്. ജെയിൻ, അവിടെ ഈ ദൗത്യസംഘത്തിൻ്റെ വാഹനങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എങ്ങോട്ടാണ് ആ യാത്ര? ആ അഞ്ചിത, തീർച്ചയായിട്ടും ആ സംഘം അവിടെ നിന്ന് മാറുകയാണ്. അതായത് അവർ തേൻപാറ കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് സിമെന്റ് പാലം ഭാഗത്തേക്കാണ് അവർ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ പ്ലാന്റേഷനുകൾക്കിടയിലൂടെ ആ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ആ വാഹനങ്ങൾ ചെന്ന് നിൽക്കുന്നത് നമ്മൾ റേഷൻ കട എന്ന രീതിയിൽ സെറ്റ് ചെയ്ത ആ ഭാഗത്തേക്കാണ് വാഹനങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അരിക്കൊമ്പനും സംഘവും കുറെ കൂടി താഴേക്ക്, അതായത്
സിമെന്റ് പാലം ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സംഘം അങ്ങോട്ട് പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഇടയിലൂടെ നോക്കുമ്പോൾ ആ വാഹനങ്ങളുടെ മൂവ്മെന്റ് കാണാൻ കഴിയും. ഇപ്പോൾ ആ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ റേഷൻ കട ഈ കെണിയൊരുക്കി കാത്തിരുന്ന പ്രദേശത്ത് കൂടിയാണ് പോകുന്നത്. അതിന്റെ താഴത്തു വശമാണ് സിമെന്റ് പാലം എന്ന് പറയുന്ന സ്ഥലം. ഒരുപക്ഷെ ഈ കാട്ടാനക്കൂട്ടം ആ ചെരുവിലൂടെ നേരത്തെ ഞാൻ പറഞ്ഞ വേട്ടുവാൻതേരി എന്ന് പറയുന്ന ആ ചെരുവിൽ നിന്ന് വീണ്ടും തേൻവാറ വഴി താഴത്തേക്ക് ആന മൂവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ വനംവകുപ്പ് സംഘം ഇവിടെ നിന്ന് താഴേക്ക് പോയിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറയുടെ ഉൾപ്പെട്ട വാഹനം അവിടെ നിന്ന് പോയിട്ടുണ്ട്. കാരണം ആ വാഹനം അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുമായിരുന്നു. അരുൺ സക്കറയും സംഘവും താഴേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആന കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സിമെന്റ് പാലം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ വേട്ടുവാൻതേരിയുടെ മറുവശം. അവിടെയാണ് നേരത്തെ ദൗത്യം നടത്താൻ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് നമുക്ക് ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അവിടെ നടക്കുന്ന മൂവ്മെന്റുകൾ ക്യാമറയിലൂടെ കാണാൻ കഴിയില്ല. കാരണം അത് പൂർണ്ണമായും പ്ലാന്റേഷൻ നിറഞ്ഞ ഒരു മേഖലയാണ്. ഇവിടെ നിന്ന് വളരെ മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അകലെയാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ പരമാവധി സൂം ചെയ്താണ് കാണിച്ചത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് സംഘം പോയിരിക്കുന്നു. ഇനി അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. മയക്കു വെടി വെച്ചതിന് ശേഷം ഔദ്യോഗികമായി മാത്രമേ വനംവകുപ്പ് അറിയിക്കൂ. മറ്റൊന്ന് കുങ്കിയാനകളെ കൂടി ആ ഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. രാവിലെ 301 കോളനിക്കകത്തു നിന്ന് ഈ 4 കുങ്കിയാനകളെയും പുറത്തേക്ക് എത്തിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ആദ്യം കുങ്കിയാനകളെ തളച്ചിരുന്ന സിമെന്റ് പാലത്തിന് സമീപത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആ സിമെന്റ് പാലത്തിൻ്റെ ആ സ്ഥലത്തിന് ഇപ്പുറത്ത് കടത്തിയാണ് കുങ്കിയാനകളെ നിർത്തിയിരുന്നത്. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇതുവരെ മയക്കു വെടി വെച്ചിട്ടില്ല. കാരണം മയക്കു വെടി വെച്ചിരുന്നെങ്കിൽ ഈ കുങ്കിയാനകളുമായി ഈ സംഘം ഈ ആനയുടെ അരിക്കൊമ്പൻ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയേനെ. അങ്ങനെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വരെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇതുവരെ അരിക്കൊമ്പന് മയക്ക് വെടി വെച്ചിട്ടില്ല. അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ മയക്കു വെടി വെക്കാൻ കഴിയാത്തത്. ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. DFO അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ താഴേക്ക് ഈ വേട്ടുവാൻതേരി എന്ന് പറയുന്ന കുഴിയിലേക്ക് ഇറങ്ങിപ്പോയതിനു ശേഷം അവർ കുറേ മുമ്പ് മടങ്ങിയെത്തിയിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് വന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ വളരെ സങ്കീർണമായാണ് ഈ ദൗത്യം എന്ന് തന്നെ പറയേണ്ടി വരും. അനുയോജ്യമായ ഒരു സ്ഥലത്ത് അരിക്കൊമ്പന് ലഭിച്ചില്ല. അതുകൊണ്ടായിരിക്കാം ആ സംഘം അവിടെ നിന്ന് മയക്കു വെടി വയ്ക്കാതെ താഴേക്ക് പോയത്. എന്തായാലും ഇപ്പോഴും ശുഭസൂചന നൽകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ നിന്ന് താഴേക്കാണ് ആന പോയിരുന്നത്. ഒരുപക്ഷെ മറുകരയിലേക്ക് ആ മല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ മലയ്ക്ക് മുകളിലേക്ക് ആന കയറിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ദൗത്യം നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നു.